ഇന്നത്തെ റെസിപ്പി കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയാണ്. അപ്പോൾ ഇഷ്ടംപോലെ കപ്പ ഇപ്പോൾ കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടമാവും. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ കപ്പ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മുറിച്ച് ഒരു കുക്കറിൽ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഇട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിൽ എണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം കടുക് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി രണ്ട് തണ്ട് കറിവേപ്പിലയും രണ്ട് ചുവന്ന മുളകും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്തതിൻ്റെ ശേഷം നമ്മുടെ കപ്പ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കപ്പയുടെ കൂടെ കഴിക്കാൻ ഒരു ചമ്മന്തിയും കൂടെ അരച്ചെടുക്കാം. അതിനായിട്ട് കുറച്ച് കാന്താരി മുളകും രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും ഉപ്പും ആവശ്യത്തിന് പുളിങ്ങയും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കപ്പയുടെ കൂടെ കഴിക്കാം. അപ്പോൾ നമ്മുടെ കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.